ജനങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, രണ്ട് മുഖമുള്ളവരാണ്, രണ്ട് മുഖമുള്ളവരാണ്. അവരെങ്ങനാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അദാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. യേശുനി പറഞ്ഞ പെങ്ങള് പരദൂഷണം പറഞ്ഞവര്, ഇല്ലാ കഥകള് പറഞ്ഞവര്, പിളച്ചവനെ മറ്റുള്ളവരുടെ പച്ച ഇറച്ചി തിന്നുന്നവര്, നാലു പേര് കൂടി കഴിഞ്ഞാൽ അത് പള്ളിയാകട്ടെ അല്ലെങ്കിൽ കടയാകട്ടെ വീടാകട്ടെ, നാല് പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാ അവിടെ ഇരുന്ന് കൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പച്ച ഇറച്ചി തിന്നുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് കൊണ്ടുവരികയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന നിന്റെ നാവുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന നിന്റെ നാവുണ്ടല്ലോ, നിന്റെ നാവ് രണ്ടായിട്ട് അവിടെ നിന്ന് കീറുകയാ, നരകത്തിന്റെ തീ കൊണ്ടുള്ള നാവാ. പടച്ചവര്, നിന്റെ നാവിങ്ങനെ തീയുടെ നാവാ, നിന്റെ മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും കരിഞ്ഞു പോവുകയാണ്. വിളിച്ചുകൂപി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പല ലോകത്തേക്ക് തീ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്നു പറയുമ്പോ യേശുനി പറയല്ലേ, പരദൂഷണം പറയല്ലേ, മറ്റുള്ളവന്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണ്. അറിവുള്ളവനും അറിവില്ലാത്തവനും, ഹജ്ജ് ചെയ്തവനും ഹജ്ജ് ചെയ്യാത്തവനും, എല്ലാവരും പടച്ചവനെ പച്ചയിറച്ചി തിന്നുന്ന കാര്യത്തിൽ സമന്മാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിനക്കറിയാത്ത നീ കാടാത്ത കാര്യത്തെ കുറിച്ച് നീ പറയരുത്. ആര് വന്നു പറഞ്ഞാല് അവൻ താടിയുള്ളവനാണെങ്കിലും അവൻ തടമ്പുള്ളവനാണെങ്കിലും അവൾ കയ്യിൽ തസ്ബീഹും പിടിച്ച് നടക്കുന്നവളാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, പടച്ചവര്, നിന്റെ അടുക്കല് മറ്റുള്ളവന്റെ കാര്യമായി കടന്നു വരുന്നവരെ നിങ്ങൾ സൂക്ഷിക്കടേ. ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാമനു جاءكن فاسقكم بنبأ فتبينوا ان تصيبوا قوما بجهالة. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു, ഏ പടച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച മനുഷ്യാ, ഇൻജാഅകുനു ഫാസിഖുനു, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ഒരു പെണ്ണ് നിന്റെ അടുക്കൽ വന്ന ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ ആരോടും പറയല്ലേ, പറഞ്ഞു നാണം കെടുത്തല്ലേ, അവസാനം പറഞ്ഞു പോയത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ നിന്റെ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, ഇത് സാധാരണ പാപമാണെന്ന് നിങ്ങൾ കരുതരുത്, ഇത് സാധാരണ പാപമല്ല. കണ്ണുകുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താ പടച്ചറപ്പ് പുറത്തു കൊടുക്കുമല്ലോ, വ്യഭിചരിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താ പുറത്തു കൊടുക്കുമല്ലോ, പലിശ തിന്നവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താ പടച്ചറപ്പ് പുറത്തു കൊടുക്കുമല്ലോ. പക്ഷേ മറ്റുള്ളവന്റെ ഇറച്ചി തിന്നും നവുമാ, നീ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുണ്ടല്ലോ, അത് നീ എത്ര കാലം ചുംബിച്ചാലും അല്ലാഹു പുറത്തു തരാത്ത ഒരു പാപമുണ്ട് പെണ്ണേ. പള്ളിയിൽ വന്ന് നമസ്കാരം കടിഞ്ഞ് പള്ളിയുടെ പടിയിലിരുന്നിട്ട് മറ്റുള്ളവരുടെ അപവാദങ്ങൾ പറയുന്ന മാതാപിതാക്കള്, നാല് പെണ്ണുങ്ങളെ കൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം മറ്റുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ലേ. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ നിനക്ക് പഠിക്കാൻ, ഇമാം ഷാഫി റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞു തരുന്ന ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ, നിങ്ങൾ പറയരുത്, ഇനി ഒരിക്കലും പറയരുത് ഇതൊരു സാധാരണ പാപമാണെന്ന്. ഇത് സാധാരണ പാപമല്ല, ഇത് കളിയല്ല, തമാശയല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. എന്റെ പെണ്ണമ്മാരി കേട്ടോ, ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ നിനക്ക് പറയാൻ അവകാശമില്ല. പലരും പറയും, ഉസ്താദേ അവള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞത്, നിനക്കെന്ത് അവകാശമാടി, അവള് ചെയ്തത് പറയാ നിനക്കെന്ത് അവകാശമാ, അവൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവളും അല്ലാഹുവും തൗബ ചെയ്ത് തീർക്കുമല്ലോ. ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കും, ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കും, അല്ലാഹു മറച്ചു വെച്ചത് പരസ്യപ്പെടുത്താ നിനക്കെന്ത് അവകാശമാ പെങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഉമർ തങ്ങളുടെ വീടേതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് ഉമർ തങ്ങളെ കരഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ എന്തിനാ നീ കരയുന്നത്, ആരാണ് നിന്നെ വേദനിപ്പിച്ചത്, അല്ലാഹുവേ നിനക്ക് എന്തേ സംഭവിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ അല്ലാഹുവിന്റെ റസൂലേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്നു നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുകയാണ്, അവന്റെ കരച്ചല് കണ്ടിട്ട് കരഞ്ഞതാണ് നബിയേ, അവന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കണ്ടിട്ട് കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനവിടെ നിന്ന് അത്ഭുതമായി കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്, ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാ, ഇബ്ലീസിന് പോലും ഉമറിനെ പേടിയാ, ആ ഉമറിനെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ആരാണല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിളിക്കുകയാണ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മോനേ എന്തിനാ നീ എപ്പോഴും കരയുന്നത്, നോക്കിയാലും നീ കരച്ചലാണല്ലോ, എന്തേ നിനക്ക് സംഭവിച്ചത്. ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ജനാസ പള്ളിപ്പറമ്പിൽ കൊണ്ട് കബറടക്കുമല്ലോ, ആ കബറിന്റെ ചാരത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാണ് നബിയേ, കബറിന്റെ ചാരത്ത് നിന്ന് അവസാനം പോകുന്നത് ഞാനാ, എന്തിനെന്നറിയുമോ, ഒരടയാളം വെക്കുകയാണ് കബർ തിരിച്ചറിയുന്നതിന് വേണ്ടി. ഒരടയാളം വെച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുന്നത്. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മണ്ണ് കുഴിക്കുന്ന ഒരു ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കിടന്നു വന്നിട്ട് മണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്ത് മാറ്റുകയാ, കബറിന്റെ അകത്തിറങ്ങിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്ന വെള്ളത്തുണി ഉണ്ടല്ലോ, ആ കഫം തുണി അടിച്ചെടുക്കുകയാ, മയ്യത്തിന്റെ ശരീരത്ത് കിടക്കുന്ന കഫം തുണികൾ അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് പഴയതുപോലെ പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കിട്ടുന്ന പൈസക്ക് വിറ്റുകളയും നബിയേ, ഞാൻ കള്ളനാണ് നബിയേ, എന്റെ നാട്ടിലെ കബർസാനിൽ കിടക്കുന്ന മയ്യത്തുകളിൽ പലരും നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വടന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ചവൻ നിനക്ക് പുറത്തു തരട്ടെ, പക്ഷേ ചെറുപ്പക്കാരൻ നിന്ന് നിലവിളിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട്. ഈ ചെറുപ്പക്കാര പിന്നെയും കടന്ന് കരയുകയാ. മുത്തി നബി ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്, യാ റസൂലല്ലാ ഈ പാപമല്ല നബിയേ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപം ചെയ്തവൻ ഞാനാണ് നബിയേ, എന്നെക്കാളും ഒരു പാപി ഈ ഭൂമിയിലില്ല, ഞാൻ അത്രയും വലിയ വൃത്തികെട്ടവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തു പാപമാ നീ ചെയ്തത്, അല്ലാഹുവേ അത്രയും വലിയ എന്തു പാപമാ ചെയ്തത്. യാ റസൂലല്ലാഹ്
എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുന്ദരിയായ ഒരു പെണ്ണു മരിച്ചു നബിയേ. എനിക്കവളോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന പെണ്ണാ, ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മരിക്കുകയാണ്. അവളുടെ മയ്യത്തും ഇതുപോലെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി. അടയാളം വെച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. പാതിരാത്രി സാധാരണ പോകുന്നത് പോലെ കബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണ് വെട്ടി മാറ്റുകയാ, പലകയെടുത്തു മാറ്റുകയാ, കബറിന്റെ അകത്തിറങ്ങി നബിയേ, കഫം തുണികൾ അടിച്ചെടുത്തു നബിയേ. എന്നിട്ട് ഞാൻ പഴയതുപോലെ കബറാക്കിയിട്ട് മീസാങ്കല്ലുകളെ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചിച്ചലുള്ള ആത്മാക്കരുടെ ലോകമായ ആ കബർസാനിലൂടെ മുന്നോട്ട് നടക്കുമ്പോ യാ റസൂലല്ലാ, കബറിന്റെ അകത്ത് ഒരു നൂൽബന്ധം പോലുമില്ലാതെ, ഒരു വസ്ത്രത്തിന്റെ അംശം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്കവളോട് മോഹം തോന്നി നബിയേ. രണ്ടാമതും കബറിന്റെ ചാരത്ത് പോവുകയാ, പടച്ചവനെ മണ്ണ് വെട്ടി മാറ്റി പലകയെടുത്തു മാറ്റി കബറിന്റെ അകത്തിറങ്ങുകയാ. ആ കബറിന്റെ അകത്ത് നഗ്നയായി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് കണ്ടപ്പോ എനിക്ക് വികാരം തോന്നി നബിയേ. ഞാൻ ആ പെണ്ണിന്റെ മയ്യത്തിനെ കേറി പിടിച്ചു നബിയേ. ഉമർദങ്ങളെ ബോധം കെട്ട് വീഴുകയാ, ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവിന്റെ റസൂല് തളർന്നു പോയി. പ്രവാചകന്റെ കണ്ണടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തൊരു പാപവാ അല്ലാ, എന്തൊരു പാപവാ അല്ലാ. കബറിനകത്ത് കിടന്നു മയ്യത്തിനെ പോലും വ്യഭിചരിച്ചവരാ ഈ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പുലിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ, എനിക്കല്ല പുറത്തു തരുവോ നബിയേ. പ്രവാചകനെ വിടന്നു പറഞ്ഞു കൊടുത്തു കരയടാ. പാതിരാത്രി എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുന്നിൽ കിടന്ന് കരയാ. മുത്തി നബി പറയുമ്പോ മാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, മുത്തി നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുമോ നബിയേ, ഇവനല്ല പുറത്തു കൊടുക്കുമോ നബിയേ. എത്ര വലിയ പാപവാ നബിയേ, എത്ര വലിയ പാപവാ നബിയേ. റസൂലുള്ള പറഞ്ഞു, ഇവനക്കാരും പാപം ചെയ്യുന്നവരുണ്ട്. ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവനക്കാരും വൃത്തികെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ആ വ്യഭിചരിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമല്ലോ. കള്ളുകുടിച്ചവൻ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അത് അല്ലാഹുവും അവനും തമ്മിൽ ബന്ധപ്പെട്ട കാര്യമാ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് പടച്ചറപ്പ് പുറത്തു തരുമല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു ആണിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും അപവാദങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് നാണം കെടുത്തിയിട്ട് ഞാൻ അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. ആരെയാണോ പറഞ്ഞത്, ആരെയാണോ പറഞ്ഞത്, അതുകൊണ്ടാണ് ഹജ്ജിന് ഉംറയ്ക്കും പോകുന്നവര് ഏതാ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുമല്ലോ, ഞാൻ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. പൊരുത്തം ചോദിക്കുന്നത് വെറുതെയല്ല ഉപ്പാ. അതാ ഉംറ
കഅബയ്ക്കും ഹജ്ജിനും പോകുന്നവര് അതാ അയൽവാസികളുടെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് പൊരുത്തം ചോദിക്കുന്നത് വെറുതെയല്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളത് നമ്മുടെ തമ്മനെ നമ്മള് തമ്മിൽ പരസ്പരം തീർക്കണം. അള്ളാഹുവും അടിമയും തമ്മിലുള്ളത് അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ. അതുകൊണ്ട് നിസാര പാപമല്ല, നിസാര പാപമല്ല. അള്ളാഹുവേ, ജീവിതത്തിൽ ഒരുപാട് പേരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് റബ്ബേ, പുറത്തു തരണേ അല്ലാ, പുറത്തു തരണേ അല്ലാ. അതുകൊണ്ട് രണ്ട് മുഖം വേണ്ട, കാണുമ്പോഴൊന്ന് തിരിയുമ്പോഴൊന്ന് വേണ്ട പെങ്ങളെ, ഒറ്റ മുഖമുള്ളവളായി ജീവിക്കൂ. ഇല്ലെങ്കിൽ നിന്റെ നാവ് രണ്ടായി വലിച്ചു കീറിയിട്ട് നരകത്തിന്റെ തീയുള്ള നാവ് റബ്ബ് നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാണുമ്പോ വലിയ ചിരിയും കളിയും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പോ രണ്ട് മുഖമുള്ള ആളുകളുള്ളവർ അങ്ങനെ ഒരിക്കലും ആകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനക്ക് നാളെ പരലോകത്ത് കടന്നു വരുന്ന രണ്ടാം മൂന്നാമത്തെ വൃത്തികെട്ടവൻ അങ്ങനെയുള്ളവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചെയ്താൽ പള്ളിയിലെ ഖതീബ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അല്ലാഹു അദ്ദേഹം തമ്മിൽ തീർത്തോളും, നീ കണക്ക് പറയണ്ട. പള്ളിയുടെ സെക്രട്ടറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി അല്ലാഹു തമ്മിൽ തീർക്കും, നീ പേടിക്കണ്ട, നിന്നോട് അല്ലാഹു ചോദിക്കത്തില്ല. നീ ചെയ്താൽ നിന്നോട് ചോദിക്കും, സെക്രട്ടറിയോട് അല്ലാഹു ചോദിക്കത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങൾ പലരും പറയുന്ന ഒരു കാര്യം ഉസ്താദേ അവള് ചെയ്തിട്ടല്ലേ ഞാൻ പറഞ്ഞത്, ചോദ്യം നിങ്ങൾ പറയുന്ന ഒരു ന്യായം എന്താ? ഇതൊരു നിസ്സാരം. ഞാൻ ഉദാഹരണം പറഞ്ഞ ഇവിടെ കല്യാണം മുടക്കിയുള്ള കല്യാണം മുടക്കിയുള്ളോ ഉണ്ടോ? ഏറ്റവും ഇന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നെടുമങ്ങാടുകാരനല്ല സ്ഥലം ഞാൻ പറയണില്ല. ഒരു ചെറുപ്പക്കാരൻ പോയൊരു പെണ്ണ് കണ്ടു, അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഈ പെണ്ണിന്റെ ഉമ്മയുടെ സഹോദരൻ ഈ പെണ്ണിനെ ഈ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വരും. അങ്ങനെ അന്വേഷിക്കാൻ വന്ന് ആദ്യം കണ്ട ജൻസനി വന്നിറങ്ങി, ആദ്യം കണ്ടൊരു ബേക്കറിക്കകത്ത് കയറി. എന്നിട്ട് അവനോട് ആ കടയിൽ ഒരു വാപ്പുണ്ട്, ആ വാപ്പാനോട് ഞാൻ ആ വാപ്പയുടെ ഇറച്ചി തന്നെയാന്ന് പറയരുത്, ഒരു ഉദാഹരണം, അതാ ഞാൻ സ്ഥലമൊന്നും പറയാത്ത. ആ വാപ്പാന്റെ അടുക്കെ പോയിട്ട് ചോദിച്ചു, ഇന്ന ചെറുപ്പക്കാരൻ എങ്ങനെയുണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ഞാൻ അവനെ കുറിച്ചത് വല്ലതും പറഞ്ഞു തരണം. അവൻ പിന്നെ കള്ളു കുടിക്കുന്ന അവന്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ കടയൊക്കെ തല്ലി പൊട്ടിക്കണം, എന്നെ തല്ലണം, എനിക്കൊന്നും അറിയത്തില്ല. അവനെ കുറിച്ച് നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയി ചോദിക്കാം. എന്തൊക്കെയാ പറഞ്ഞു? അവൻ കള്ളു കുടിക്കുന്നവന, അവൻ വീട് കയറി തല്ലുന്നവന, ഇത്രയും പറഞ്ഞിട്ട് പറയുക എനിക്കൊന്നും അറിയില്ല. ഇതിൽ കൂടുതൽ എന്താ പറയണ്ട? നീ അങ്ങനല്ലേ, എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഈ തൊഴിലുറപ്പ് പണി ഇവിടെ ഉണ്ടോ? തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു പണിയില്ലേ, രാവിലെ പോനെ, അതിന് ഒരു ദിവസം പോയാ സ്വർഗത്തിൽ പോകും. എന്റെ റബ്ബേ ഒന്ന് കാണണം കേട്ടോ, ഇവർക്ക് ഒരു ജോലി ഇല്ലെന്നേ, ഇത്രയും നിസ്സാരമായ ജോലി. ഇവർക്ക് എപ്പോഴും റെസ്റ്റാ. ഇവർ അമേരിക്കയുടെ പ്രസിഡന്റിനെ കുറിച്ച് വരെ ചർച്ച ചെയ്യും ആ കൂട്ടത്തിൽ. നമ്മുടെ പറമ്പ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഞങ്ങളുടെ എന്റെ പറമ്പിലൊക്കെ കളിക്കാൻ ഇപ്പൊ പഞ്ചായത്തിൽ അങ്ങനെ എഴുതി കൊടുത്തവർ, ഇവരങ്ങോട്ട് വൈകി പ്രച്ചോൻ അങ്ങോട്ട് ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇവര് ഗ്യാങ് ആണ്. കുറച്ചെന്നാ അവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു റബ്ബറിന്റെ കുട്ടി, ഇപ്പുറത്ത് തെങ്ങിന്റെ കുട്ടി ഇരുന്നിട്ട്. ഞാൻ കളിയാക്കിയതൊന്നുമല്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞു. ആ ജോലിക്ക് പോണവർക്കറിയാം, അവിടെ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും ഇല്ല. എന്നിട്ട് അവസാനം എന്താ, നമ്മൾ എന്തിനാ വല്ലവരുടെ ഇറച്ചി തിന്നുന്നത്? എല്ലാം പറഞ്ഞിട്ടാ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കേണ്ട പെങ്ങളെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നു ഞാൻ ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഒരു പെണ്ണ് വ്യഭിചരിച്ചെങ്കിൽ അവളുടെ വീട്ടിൽ നിന്ന് പാതിരാത്രി കാമുകനെ വിളിച്ചു കയറ്റിയെങ്കിൽ അവളും അല്ലാഹു തമ്മിൽ തീർക്കും. നീ എന്തിനാ പറയാൻ പോണേ? നീ കേട്ടോടി ആമിന, അവൾ ഒളിച്ചോടി പോയടി. ഇത് പറയേണ്ട കാര്യം നിനക്കെന്താ? കാരണം അതിന്റെ ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രത്യേകമായിട്ടൊരു ഹദീസ് നിങ്ങൾ പഠിച്ചോ? ഹദീസ് എനിക്ക് ഓർമ്മയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ കരുതുക. നിങ്ങൾ എല്ലാരും അറിഞ്ഞു ഞാനൊരു തെറ്റ് ചെയ്തത്.
ഞാൻ നാട്ടിൽ ഞാൻ പോയിട്ട് കൊറേ കാലത്തിന് ശേഷം ഈ നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ഞാൻ എന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയാം, ഓം പണ്ട് ഇവിടുന്ന് പെണ്ണ് പിടിച്ചവനായിട്ട് അവനെ പിടിച്ചതാ, നിങ്ങൾ എന്നെ പരിഹസിച്ച, എന്നെ നിങ്ങൾ നാണം കെടുത്തിയാൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും ഇതുപോലെ പിടിച്ചിരിക്കും. എഴുതി വെച്ചോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ കള്ളാ കള്ളാ എന്ന് വിളിച്ചിട്ട് നാട്ടിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരു മനുഷ്യനെ പിന്നെയും നീ കള്ളാന്ന് വിളിച്ച് കളിപ്പിച്ച, നീ കളിയാക്കിയ, നീ ഓർത്തു വെച്ചോ, നിന്നെയും പൊക്കു. ഒരു ദിവസം താടിയും തലപ്പാക്കമുള്ള വാപ്പമാരൊക്കെ കേട്ടോ, ഒരു ദിവസം നിന്നെയും തെങ്ങിൽ കിട്ടുന്ന ഒരു ദിനം വരും. നാലു പേരുടെ മുന്നിൽ നീ ഒരാളെ നാണം കെടുത്തിയ, അള്ളാഹു 40 പേരുടെ മുന്നിൽ നിന്നെയും നാണം കെടുത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓർത്തു വെച്ചോണം, ഇനി മുതൽ ഇനി അവിടെ ഇവിടെ ഇരുന്നിട്ട് തിന്നുന്ന സമയത്ത് ഓർത്തു വെച്ചോണം, നാളെ നിന്നെയും അല്ലാഹു നാണം കെടുത്തും. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ നശിച്ചവർ രണ്ടു മുഖമുള്ളവരാ. അല്ലാഹു കാത്തിരിശിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയത്രയായി 10:22, 10:25 ഇനി 5 മിനിറ്റ് ഉണ്ട് എനിക്ക്. ആ 5 മിനിറ്റ് കൊണ്ട് ഈ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ഞാൻ ദുആ ചെയ്താൽ പോലും 10:30 കഴിയും. എന്തു വേണം നിങ്ങളുടെ ചോയ്സ്. ആദ നബി അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് നിസ്കരിക്കാത്തതിന്റെ പേരിലായിരുന്നില്ല, കരാർ ലംഘിച്ചതിന്റെ പേരിലായിക്കാത്തതിന്റെ പേരിലാ സ്വർഗത്തിൽ തന്നെ പുറത്താക്കിയത്. ഇനി ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കില്ലെങ്കിൽ വായിച്ചു. എന്തു വേണം ഒരമണിക്കൂർ കൂടെ ഉസ്താദ് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കെ. ആ പൊക്കിയ കൈ കൊണ്ട് സദക്കെടുത്ത് ബക്കറ്റ് ഇടാതി ആദ്യം ആ പൊക്കിയ ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ തലയുടെ മുകളിലേക്ക് നോക്ക്. എന്റെ മുഖത്തല്ല, മുകളിലേക്ക് നോക്ക്. എന്തെങ്കിലും കാണുന്നുണ്ടോ? ആകാശം കാണുന്നില്ലേ? ഒരു മലക്ക് നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹു തന്നതിൽ നിന്ന് എന്തെങ്കിലും ഒന്നെടുത്തിട്ട് നീ ബക്കറ്റിലകത്തിട്ടാൽ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അള്ളാഹുവേ ഉള്ളതിൽ പങ്കു പങ്കെടുത്ത് റബ്ബേ നീ ബറക്കത്ത് ചെയ്യണേ, അല്ലാ നീ രക്ഷപ്പെടും. നോട്ട് പോക്കറ്റിൽ വെച്ചിട്ട് ഉറക്കം തൂങ്ങിയ, ഇതുവരെ ഉറങ്ങാത്ത നീ ബക്കറ്റ് മുന്നേ വരുമ്പോ നീ ഉറക്കം തൂങ്ങിയ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന ആ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ, അല്ലാ 8 പണി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, എല്ലാവരും ഒരു നല്ല സദഖ എടുക്കും ഇൻഷാഅല്ലാ. അല്ലാഹുവേ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ എന്നെ കാക്കണം. ക്യാൻസറും ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന ഒരു നല്ല നിയ്യത്തോടെ എല്ലാവരും ഒരു നല്ല സദഖ എടുക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അർഹമർഹീമായ അല്ലാഹ് കരുണക്കടലായ അല്ലാഹ് ദയാലുവായ അല്ലാഹ് ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ പോലെ ട്യൂമർ പോലെ പടച്ചവനെ ഏതെങ്കിലും രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാഹ്. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാലാമത്തെ വിഭാഗമാരെന്നറിയുവോ? നാലാമത്തെ വിഭാഗമാരെന്നറിയുവോ? അവർ എങ്ങനെയാണ്
ആട് പരലോകത്ത് കിടന്നു വരുന്നതെന്നറിയുമോ? നമ്മളൊക്കെ തുപ്പുമല്ലോ, നമ്മളൊക്കെ തുപ്പുമല്ലോ പടച്ചവരെ. നാളെ കബറിന്റെ അകത്ത് നിന്ന് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ, അവരുടെ നെറ്റിത്തടത്തിൽ മുഴുവനും തുപ്പലുകളാട്, അവരുടെ നെറ്റിത്തടം മുഴുവനും തുപ്പലാട്. പടച്ചവരെ, ഉഗത മലയോളം തുപ്പലുകൾ ഈ നെറ്റിത്തടത്തിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് വൃത്തികെട്ടവരെ പോലെ കടന്നു വരുന്ന വിഭാഗമാ. പെങ്ങളെ, എന്തൊരു ദുർഗന്ധമാ മോളെ, എന്തൊരു ദുർഗന്ധമാ മോളെ. നാളെ പരലോകത്ത് കടന്നു വരുന്ന നാലാമത്തെ വിഭാഗമാ. ഇതുവരെ ഞാൻ മൂന്നെണ്ണം പറഞ്ഞു, ഇത് മൂന്നും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു കടുകുമണികളുടെ അളവ് പോലും നിനക്ക് അഹങ്കാരമില്ല. ഉസ്താദേ, ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ പരിപൂർണമായിട്ട് ചെയ്യുന്നവരാ. എനിക്ക് രണ്ട് മുഖമില്ല ഉസ്താദ്, ഞാൻ ഏഷണിയും പരദൂഷണവും പറയാത്തവളാ. ഞാൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാ. എങ്കിൽ ഈ മൂന്ന് പാപം നീ ചെയ്യുന്നില്ലെങ്കിൽ ഈ നാലാമത്തെ പാപം നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ട്? ഈ സദസ്സിലിരിക്കുന്ന ഞാനും ഈ ഉസ്താദന്മാരും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള പാപവാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, അറിവില്ലാതെ ചെയ്തു പോയതാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാ, മുഖത്ത് മുഴുവനും തുപ്പലുകളും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ കടന്നു വരുന്ന നാലാമത്തെ വിഭാഗമാരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തഫല തിജാഹുൽ ഖിബില ജാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആരെന്നറിയുമോ? നാളെ പരലോകത്ത് മുഖത്ത് ഈ നെറ്റിത്തടം മുഴുവനും തുപ്പലുകൾ ചുമന്നുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവരാരെന്നറിയുമോ? ഖിബിലയുടെ നേരെ തുപ്പിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എങ്ങോട്ട് തുപ്പിയവര്? എങ്ങോട്ട് തുപ്പിയവര്? ഖിബിലയുടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യത്തിൽ എങ്ങോട്ടാ തുപ്പണ്ട്? വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ മുൻഭാഗത്തോ പുറകിലോ എവിടാ തുപ്പണ്ട്? ആരാപ്പ തുപ്പണത്? ആരാ ഇടത് ഭാഗത്ത് തുപ്പണത്? പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജനലി കൂടെ തുപ്പരുത്. ഖിബിലയുടെ നേരേക്ക് തുപ്പുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് നാളെ നെറ്റിത്തടത്തിൽ ഉണ്ടാകും. ഖിബില എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ഒന്ന, ആദരിക്കേണ്ട ഒന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല ഖിബില, നമുക്ക് ആകെ ഖിബിലയുമായിട്ടുള്ള ബന്ധം നിസ്കരിക്കുമ്പോ മാത്രം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഖിബിലയുമായിട്ടൊരു ബന്ധമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഖിബിലയെ പരിഗണിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, പൊതുവെടുത്തിട്ട് ദുആ ചെയ്യുമല്ലോ, എങ്ങോട്ട് നിന്നിട്ട് ദുആ ചെയ്യണ്ട? ഒന്നുപെടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നിട്ട്? ഖിബിലയുടെ നേരെ നിന്നിട്ട് ദുആ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ദുനിയാവിലെ ഏകദേശമുള്ള കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോ ഖിബില കണ്ടുകൊണ്ടുറങ്ങണം. ഖിബില കാണുന്ന രീതിയിലാണ് നീ കിടന്നുറങ്ങേണ്ടത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ ഖിബില കാണുന്ന രീതിയിലാണ് കിടത്തേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് ഖിബിലയുടെ നേരെ വേണം കിടത്താൻ. കബറി കൊണ്ടുവച്ചാലോ? കബറി കൊണ്ടുവച്ചാലോ? മരിച്ച് കബറി കൊണ്ടുവെക്കുന്ന മയ്യത്തും ഖിബില കാണുന്ന രീതിയിൽ വേണം വെക്കാൻ. അതാണ് ഖിബിലയുമായിട്ടുള്ളൊരു ബന്ധം.
കിബിലയുമായിട്ടുള്ള ഒരു ബന്ധം, നമുക്ക് കിബിലയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കിബിലയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. കാല് നീട്ടിയിരിക്കുന്നത് കിബിലയുടെ നേരെ. പള്ളിയിൽ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വെട്ടിവെത്തുകൊണ്ട് കാല് നീട്ടി പള്ളിയുടെ നേരെ ഇരിക്കുന്നവരുണ്ട്. കിബിലയുടെ നേരെ കാല് നീട്ടിയിട്ടിരിക്കുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഇരിക്കരുത്. കിബിലയുടെ നേരെ കാല് നീട്ടാൻ പാടില്ല. അറിയില്ല നിനക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയിട്ട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബിലയെ ആരെങ്കിലും ആദരിച്ച അല്ല തരുന്ന പ്രതിഫലെന്തെന്നറിയോ? പരിശുദ്ധമായ കഅബാലയത്തെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പണ്ടൊക്കെ ഉസ്താദന്മാര് പറയും, ഹജ്ജിന് പോണം, ഉംറയ്ക്ക് പോണം, നാളെ പോകാം ഉസ്താദെ, കുറച്ചു കഴിയട്ടെ ഉസ്താദെ, കുറച്ചു കഴിയട്ടെ ഉസ്താദെ. ഇപ്പൊ പോകാൻ പറ്റുമോ? ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ? പോയവന്മാരൊക്കെ ഭാഗ്യവാന്മാര്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കിബില ആദരിക്കണം. ആ കിബിലയുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും കിബിലയുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. ഉണ്ടെങ്കിൽ അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങളൊക്കെ ഇരിക്കല്ലേ, ഞാനും ഇരുന്നോട്ടെ. ഞാൻ ഇരുന്നിട്ട് വഴുത് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്താ വെടികൊണ്ടത് പോലെ ഇരിക്കണം? ഇരുന്നോട്ടെ. എന്നാ ഇങ്ങോട്ട് എഴുന്നേറ്റ്, നിങ്ങൾ അവിടെ ഇരിക്കും, എല്ലാരും ഇങ്ങോട്ട് കയറി ആ മുകളിൽ ഇരിക്കണം. ഞാൻ നിർത്താ, എളുപ്പം ഇറങ്ങി വധുവാ ചെയ്യാം. കസേര ബുക്ക് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഫ്രണ്ടി വാ, കസേര എടുത്തോ, കസേര എടുത്തോ, ആ മുകളിൽ ഇരിക്കണം. ഓക്കെ, ഇറങ്ങി എനിക്ക് സെറ്റ് ചെയ്യാൻ. എല്ലാരും ഇങ്ങോട്ട് കയറി ഇറങ്ങിക്ക, ഞാൻ നിർത്താ, ദുആ ചെയ്യാൻ പോവാ. വേണമെങ്കിൽ ഇറങ്ങിക്കോ, നീ അവിടെ തന്നെ ഇരുന്നു, നാളെ പുറത്താവാതിരുന്നാ മതി. അല്ലാഹു അക്ബറാകട്ടെ. ചായ കൊടുത്ത് തീർന്നില്ലേടാ, സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. രണ്ടാം റൗണ്ട് ആ മുകളിൽ ആരുണ്ടെങ്കിലും, മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അറിയിക്കോ. സ്വർഗത്തിൽ ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കുക. ഇങ്ങോട്ട് വാ, ചിലപ്പോ ഇതിലൂടെ ആയിരിക്കും അള്ളാഹു ഇതായി തുടക്കണ വാ. അൽഹംദുലില്ലാഹ്. എന്റെ പൊന്നു മോനെ, നീ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. അള്ളാഹു കൊടുത്ത വിടി ഇരിക്കും. അൽഹംദുലില്ലാഹ്. ചങ്ങായി ഒന്ന് നിർത്തിതൊക്കെ കൊണ്ടുപോകും. അൽഹംദുലില്ലാഹ്. മൂന്ന് സ്വലാത്ത് പറ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല, ഖുർആൻ ഓതുമ്പോ കിബിലയുടെ നേരെ നിന്ന് വേണം ഖുർആൻ ഓതാൻ. ഇരുന്നിട്ട് കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ കിബിലയുടെ നേരെ നിന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവർ, ബാങ്കിന്റെ ദുആയാണെങ്കിലും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും കിബിലയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല, എന്റെ ചെറുപ്പക്കാർ പഠിക്കണം. അങ്ങനെ സിദ്ദീഖ് ഉസ്താദ് നിസ്കരിക്കാനൊക്കെ എല്ലാവരും പള്ളി വരുവോ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന മരക്കാരൊന്നും അല്ല കേട്ടോ. ഇപ്പൊ എല്ലാണ് ഓന്റെ പറയുന്നത്. കുറുപ്പ് കണ്ടവരൊക്കെ ഒന്ന് കൈപ്പൊക്കണ്ട, കൈപ്പൊക്കണ്ടപ്പ. എന്തിനാ ഞാൻ വെറുതെ ശശിയാവണത്? അല്ലാഹു കാക്കട്ടെ. എന്നിട്ട് നോക്കിക്കെ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനെ പെണ്ണുപോലും കിട്ടിയിട്ടില്ല.
കല്യാണം പോലും കഴിക്കാത്ത സഹാബിയ. ഈ സഹാബിയ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ പോവാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചു, തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ മതം മാറി ഞങ്ങളുടെ കൂടെ തന്നെ പഴയതുപോലെ വരുമോ? നീ ഞങ്ങളുടെ കൂടെ നടന്നവനല്ലേ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നീ മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന നീ പെണ്ണു പോലും കെട്ടിയിട്ടില്ല, അടിച്ചു പൊളിച്ചു ജീവിക്കാം, നിന്നെ ഞങ്ങൾ ജീവനോടെ വിട്ടേക്കാം, വാടാ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരൂല. ശത്രുക്കൾ ചോദിച്ചു, കൂട്ടുകാരനായതുകൊണ്ട് ചോദിച്ചു, നീ മതമൊന്നും മാറണ്ട, ആ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ വെറുതെ വിട്ടേക്കാം, ആ മുഹമ്മദിനെ എന്തെങ്കിലും മോശമായിട്ടൊരു വാക്ക് പറഞ്ഞ നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല, വിട്ടേക്കാം. ഞാൻ പറയൂലടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ ഹുബൈബേ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരും, നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും, നീ ഞങ്ങളുടെ ചങ്ക, ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, സാധിപ്പിച്ചു തരും. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എനിക്ക് അല്ലാഹുടെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? എന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് നിസ്കരിക്കണം, രണ്ട് റക്അത്ത് സമ്മതിക്കുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചാടി തുള്ളി ചാടി പോയി വുദൂ എടുത്തിട്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചു. പെട്ടെന്ന് നിസ്കാരം തീർത്തു, സലാം വീട്ടി പെട്ടെന്ന് ചെറിയ സൂറത്ത് ഓതിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്നിട്ട് അള്ളാഹനോട് പറയാ, റബ്ബേ, എന്നും വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിക്കാറ്, ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇന്ന് ചെറുതായി പോയി റബ്ബേ. ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല അള്ളാ, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവര് പറയും എനിക്ക് മരിക്കാൻ പേടിയായിട്ട് ലോകടന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹിനോട് സംസാരിച്ചു, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ സംസാരിക്കുന്ന അള്ളാഹിനോട്? നിസ്കരിക്കുമ്പോ. അതുകൊണ്ടാ പണ്ടത്തെ ഉപ്പാമാര് എന്തെങ്കിലും പ്രയാസം വന്ന ദുഃഖം വന്ന പള്ളി വരും. പണ്ടത്തെ വാപ്പാമാര് നമ്മുടെ ഉപ്പയും ഉമ്മയൊക്കെ കടം വരുമ്പോ, നഷ്ടം വരുമ്പോ, ദുഃഖം വരുമ്പോ, രോഗം വരുമ്പോ പള്ളി വന്ന് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയും. നമ്മളോ വലിച്ചുകൊണ്ടിരിക്കും, കഞ്ചാവടിക്കും പോയിരുന്നു, അല്ലെങ്കിൽ കള്ളു കുടിക്കും, ടെൻഷനായ ഹുബൈബ് തങ്ങളെ സുജൂദി കടന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ പഠിക്കണം, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങളെ ചിന്തിക്ക് നിസ്കരിക്കാൻ മടിയ നമുക്ക് പലർക്കും, നമ്മളിൽ പലർക്കും നിസ്കരിക്കാൻ. ഈ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും കേറൂല പള്ളിക്കകത്ത്, എന്തോ വൈരാഗ്യം അള്ളാഹയോട്. ഇതേതോ പ്രായമുള്ള ഉപ്പാമാർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതാ, നമുക്കിതൊന്നും ഇല്ലല്ലോ. സഹോദരിമാരെ നിസ്കരിക്കുന്ന, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് നിസ്കരിക്കുന്നവരാ, പക്ഷെ കൃത്യനിഷ്ഠതയില്ല. ഞാൻ ഒരു സഹോദരിമാരെ സംശയം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ലുഹർ നിസ്കരിക്കുമല്ലേ, 12:30 മുമ്പ്, 12:30 കണ്ടല്ലേ സ്ഥലവാങ്ക, 12:20 പള്ളിയിൽ നിന്ന് ലുഹർ ബാങ്ക് വിളിക്കും, നീ എപ്പോഴാ ആമിന നിസ്കരിക്കണേ? എന്റെ സഹോദരിമാര് നിസ്കരിക്കണ, അപ്പൊ 12:20 ബാങ്ക് വിളിക്കും, നീ മീനും വെട്ടി ചോറും വെച്ച് പച്ചക്കറി സാമ്പാറും ഉണ്ടാക്കി അവസാനം എല്ലാം വെട്ടി തിന്ന് കുളിച്ചു ഒരുങ്ങിയിട്ട് ഒരു 3:30, 2:30 ആകുമ്പോ നീ നിസ്കരിക്കും. ഇതേത് മദ്ഹബാ? ഇന്ന സ്വലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, പിന്നെന്തിനാ ആമിന അല്ല സമയം നിശ്ചയിച്ച് 3:00 വിളിച്ചാ പോരെ? ഇതാ നമ്മുടെ അവസ്ഥ. മഹാനായ ഹുബൈബ് ഇബ്ൻ അദീ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിസ്കരിച്ചു, അള്ളാഹിനോട് പറഞ്ഞു, എന്നിട്ട് നേരെ പോയിട്ട് ഊട്ടി പോയതല്ല, കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്ത് കഴുത്തിലേക്ക് കയറിട്ടു, കൈ രണ്ടും കെട്ടിവെച്ചു, എന്നിട്ട് കഴുത്തിൽ ഇങ്ങനെ കയറ് ചെറുതായിട്ട് മുറുക്കിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, ഇനിയെങ്കിലും പറ, വല്ല മാറ്റമുണ്ടോ? ഇനിയെങ്കിലും നീ പറ, നിന്നെ കൊല്ലാൻ പോകുവാടാ, കഴുത്ത് മുറുക്കുന്നതാ, കൊല്ലതും പറ, നീ പിരിഞ്ഞു വരുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരത്തില്ല. അതാ ഈമാൻ. ശത്രുക്കൾക്ക് ദേഷ്യമായി, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിന്റെ ശരീരത്തിൽ കുന്തം കൊണ്ടുവന്ന് കുത്തി ഇറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ ഊരിയെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിന്റെ ശരീരത്ത് കുന്തം കുത്തിക്കേറ്റിയിട്ട് അവിടെ നിന്ന് ഇറച്ചി ഇങ്ങനെ, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ കുത്തി കുത്തി എടുക്ക,
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണൊന്ന് നിറഞ്ഞു. ശത്രുക്കൾ താഴെ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്, കളിയാക്കിയിട്ട് ചിരിക്കുകയാണ്. അവര് കളിയാക്കാൻ തുടങ്ങി. അതാ ഇന്നും അങ്ങനെ ഉണ്ടല്ലോ, പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമ്പോഴും വീഡിയോ പിടിക്കുന്ന മഹാന്മാരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ വന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ പ്രതിഫലം പറയണോ, നിസ്കരിച്ചതിന്റെ പ്രതിഫലം പറയണോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലും മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഹുബൈബേ നീ എന്തിനാ കരയണേ? നീ എന്തിനാ ഹുബൈബ കരയണേ? നിന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ നിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ശത്രുക്കൾ മുഴുവനും? അതുകൊണ്ട് നീ വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുത്തു. ഏത് മലക്ക്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സലാം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുത്തു, വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഉറക്കെ പറ കേക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു. ശത്രുക്കളുടെ ഹൃദയം പിടച്ചു. അവർ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തെള്ളിപ്പോയി. ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ആ മലക്കു പറഞ്ഞു, ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചിരിച്ചു കാണിച്ചു. നിങ്ങൾ ചരിത്രം എടുത്തു വായിച്ചു നോക്ക്, ഹുബൈബ് തങ്ങളുടെ തല ഖിബ്‌ലിയുടെ ഭാഗത്തേക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പിടിച്ചിട്ട് തിരിക്കാൻ നോക്കി, നീ ഖിബ്‌ലിയുടെ നേരെ നിന്ന് ചാകണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹുബൈബ് തങ്ങളുടെ തല തിരിഞ്ഞില്ല, ഖിബ്‌ലിയുടെ നേരെയാ തൂങ്ങി കിടന്നത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുമ്പോഴും തല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ തല പോലും അവിടെ നിന്ന് തിരിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ, എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്, എന്നെ പിന്നെ പറഞ്ഞതെന്നറിയുമോ? എനിക്ക് അല്ലാഹുവിന്റെ കഅബയുടെ നേരെ നിന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിസ്കരിക്കുന്നത് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ചരിത്രം പറയാനുള്ള കാരണം രണ്ടെണ്ണമാണ്. ആരെങ്കിലും അഞ്ച് വഖത്ത് നമസ്കരിച്ചാൽ വല്ലാഖിബത്തുൽ തഖ്‌വാ, നല്ല മരണം തരുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ആരാ സകാദത്ത് കലിമ പറഞ്ഞു കൊടുത്തത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നാ. അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ, വാപ്പാ രോഗം പിടിച്ചിട്ട് പോലും നീ പള്ളിയിൽ വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. സുഖമില്ലാഞ്ഞിട്ട് പോലും ആരോഗ്യമുള്ളവർ അവിടെ ഇവിടെ നിൽക്കുമ്പോ സുഖമില്ലാഞ്ഞിട്ട് പോലും ഈ പള്ളി വന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. നിന്റെ പെമ്മക്കളും നിന്റെ മരുമക്കളും വീടിനകത്ത് മഗ്‌രിബും മിശായും കളഞ്ഞിട്ട് സീരിയൽ കണ്ട് സുഖിച്ചപ്പോ അതേ വീടിനകത്ത് നിസ്കാര റൂമിനകത്തിരുന്ന് നിസ്കരിച്ചത് വെറുതെയല്ല. അള്ള തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീ മരിക്കുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞു തരാൻ ആള് വേണ്ട. നിന്റെ മക്കളോ ഈ സീരിയല് കണ്ടപ്പോളാ നിനക്ക് പറഞ്ഞു തരണ്ടേ? ഈ നിസ്കരിക്കാതെ കിടക്കുന്ന മോനാണോ നിന്റെ അടുത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരണ്ടേ? അല്ലടാ, കള്ളും കഞ്ചാവ് അടിച്ച് നടക്കുന്നവനല്ല. നിനക്ക് ആരും വേണ്ട. നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്റെ കുടുംബക്കാരോ നിന്റെ കൂട്ടുകാരോ ആരും വേണ്ട. നിന്റെ റൂഹ് പിടിക്കുന്ന മലക്ക്, അല്ലാഹുവേ അസ്റായീലിനെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. അല്ലാ, നിങ്ങക്ക് പേടിയുണ്ടോ മലക്കിനെ? ആ മലക്കിന് നിനക്ക് കാണാൻ പേടിയുണ്ടോ? അസ്റായീലിനെ കാണാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണോ? കാണണോ മനുഷ്യ? നാളെ രാവിലെ കാണാം. നിങ്ങൾ മരിക്കാം, നിങ്ങൾ ചിന്തയുണ്ട് ഈ മലക്ക് റൂഹ് പിടിക്കാൻ മാത്രമേ വരും. അല്ല, കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്റായീലിനെ കാണണമെങ്കിൽ നാളെ രാവിലെ ഈ പള്ളിയിൽ വരണം.
നാളെ രാവിലെ സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളി വരണം. വെളിയിൽ നിന്ന് ഉതുവെടുത്ത് കാല് കഴുകിയിട്ട് ആ പള്ളിക്കകത്ത് കയറുന്ന വാതലുണ്ടല്ലോ, ആ പള്ളിക്കകത്തേക്ക് നീ വലത് കാല് വെച്ച് കയറുമ്പോ ആ പള്ളിയുടെ വാതിലിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. എന്തിനെന്നറിയോ? റൂഹ് പിടിക്കാനല്ല. ഈ പള്ളി വരുന്നവനെ മുസാഫഖത്ത് ചെയ്യാൻ നല്ല വസ്ത്രം ധരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ പള്ളിയുടെ കവാടത്തിൽ നിൽക്കും നിസ്കരിക്കാൻ വരുന്നവനെ മുസാഫഖത്ത് ചെയ്യാൻ. എന്നിട്ട് പറയും, ഇത് നിലനിർത്തിയ എന്നെ ഇതുപോലെ തന്നെ കാണാം. ഈ നിസ്കാരം നീ നിലനിർത്തുകയാണെങ്കിൽ എന്നെ ഇതുപോലെ തന്നെ കാണാം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ മലക്കാണ് റൂഹ് പിടിക്കുന്ന സമയം ഇടതുഭാഗത്ത് ഇബിലീസ് വന്നിരിക്കും. വാപ്പാടെ രൂപത്തിൽ മരിച്ചുപോയ വാപ്പ, മരിച്ചുപോയ ഉമ്മ ഇവരുടെ രൂപത്തിൽ കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ഇടതുഭാഗത്ത് വന്നിരിക്കും. അപ്പോഴാണ് പടച്ചവനെ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു തരും, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പുറത്ത് വാപ്പ ഇപ്പുറത്ത് അസ്റായിൽ. അപ്പൊ മലക്ക് പറയും, ഞാൻ ആരെന്നറിയോ? അഞ്ചു നേരം പള്ളിയിൽ വെച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് മുസാഫഖത്ത് ചെയ്ത നിന്റെ കൂട്ടുകാരനല്ല, നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഞാന. ഒന്ന് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറഞ്ഞ സ്വർഗം കിട്ടും. അസ്റായിൽ തന്നെ നിനക്ക് പറഞ്ഞു തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഖിബ്ലയുടെ നേരെ കിടന്നിട്ട മരിച്ച തൂക്കി കൊന്നപ്പോ പോലും അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി പറയുകയാ, ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ആ ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല, നിങ്ങൾ ചിന്തിക്ക്, ഇവിടത്തെ പള്ളിയിലെ ചിലരെയൊക്കെ വെള്ളിയാഴ്ച മയ്യത്തോണ്ട് വരും കബറടക്കാൻ. പടച്ചവനെ, നിങ്ങൾക്ക് തന്നെ തോന്നി ഇവ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇവന് ഇങ്ങനൊരു മരണം കിട്ടിയത്? പള്ളി കെട്ടിക്കൊടുത്തിട്ടില്ല, പണക്കാരനല്ല, ഒന്നുമല്ല, പാവപ്പെട്ടവൻ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവൻ. പക്ഷെ അവൾ അവന്റെ മയ്യത്തി പള്ളിയിൽ കൊണ്ടുവന്നപ്പോ പടച്ചുവനെ എന്ത് ജനമാണെന്നറിയോ? നിസ്കരിക്കാൻ രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. എന്താ ഞങ്ങൾ ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ഉസ്താദ്, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ ഷഹാദത്ത് കലീമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്. നീ കേട്ടെങ്കിൽ നിനക്ക് എന്നാ കിട്ടും അമ്മ? ഇടി, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? നിനക്കൊന്നും കിട്ടൂല. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച ഷഹാദത്ത് കലീമ പറഞ്ഞ് മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു, നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അങ്ങനെ മരിച്ചു കാണിക്കുക, അതാ വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവർക്കൊക്കെ അള്ളാഹു ഈ പ്രതിഫലം കൊടുത്തതിന്റെ കാരണം അറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്. ശത്രുക്കൾ പറഞ്ഞു, ഇവന്റെ മയ്യത്തടിക്കാൻ പോലും അനുവദിക്കരുത്, ഇവിടെ കടന്ന് പുഴുത്തു നാറട്ടെ. തൂക്കിക്കൊന്ന ഹുബൈബിനെ ഇവിടെ തന്നെ കടത്തിട്ട് ഇവിടെ കടന്ന് അഴുകണം. ഇതെല്ലാവർക്കും മാതൃകയാ, ഇസ്ലാമിലേക്ക് പോകുന്ന ഓരോ മുസ്ലിമിനും മാതൃകയാ. ഇവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞ് മയ്യത്ത് പോലും അടിക്കാൻ വിട്ടില്ല. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അങ്ങനെ മണിക്കൂറുകൾ, ഒരുപാട് സമയം അവിടെ കടന്നു, ദിവസങ്ങളോളം. അള്ളാഹുവേ, മുത്തിനബിക്ക് വലിയ സങ്കടമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ പോയിട്ടൊന്ന് കബറടക്കാം? ആരാ പോയിട്ട് കബറടക്ക? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയേ. ആ സ്വഹാബി ഇങ്ങനെ ഈ ജനാസ അഴിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിൽക്ക, കള്ളു കുടിക്കുക, എല്ലാരും കാവല് നിൽക്കുന്നവന്മാരും മുഴുവനും കള്ളു കുടിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പൊ ഒരു പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്, ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്. ഈ ശത്രുക്ക, ഈ കള്ളു കുടിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണു പറഞ്ഞു, ഹുബൈബിന്റെ തലയെവിടെ? ചോദിക്കാം, ഹുബൈബിന്റെ തലയെവിടെ? അപ്പൊ ഈ ശത്രുക്കൾ ചോദിച്ചു, ഈ പുഴുത്ത് ചത്തുകിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ? എന്തിനാ തല തരയണേ? ആ സമയത്ത് ഈ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഹുബൈബിന്റെ തല വേണം. എന്തിനെന്നറിയോ? അവന്റെ തല വെട്ടി പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ. ഞാൻ സത്യം ശപഥം ചെയ്തിട്ട് വന്നതാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടിക്കകത്ത് ഞാൻ കള്ളൊഴിച്ചു കുടിക്കുമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നേ. എനിക്ക് ആരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല ആര് വെട്ടിത്തരുന്നോ അവന് ഞാൻ എന്റെ ശരീരം തരും. കാണിച്ചു കൊടുത്തവള്,
ഇവിടെ നിന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് ആര് വെട്ടിത്തരുന്നു, അവന്റെ കൂടെ ഞാൻ കിടക്കും, ഞാൻ തയ്യാറാ. കയ്യിലിരുന്ന കള്ളിന്റെ പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ശത്രുക്കൾ ഓടുകയ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി നടക്കുന്നത് കാണണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പറയുന്നു, ഈ സഹാബി മുകളിൽ എത്തിയപ്പോ കാണുന്ന രംഗം ഇവന്മാര് ജീവനും കൊണ്ട് ഓടുക നാലു ഭാഗത്തേക്ക്. എന്തേന്നൊന്നും മനസ്സിലായില്ല, എന്തേ നടന്നതെന്ന് മനസ്സിലായില്ല, എല്ലാരും ഓടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണിക്കൂറുകൾ ഒരുപാട് സമയം കഴിഞ്ഞു, ഒന്നും കാണുന്നില്ല. സഹാബി മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കെട്ടിത്തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നപ്പോ ജനാസ പോലും കാണുന്നില്ല. സ്വഹാബിക്ക് വലിയ വിഷമമായി. ഇലാ ഹദറത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാ. നബിയേ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബി ചെന്നിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി. ആരാ ഖബറടക്കിയതെന്നറിയുമോ? അഞ്ചു നേരം നിസ്കരിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിയിൽ കാലുകുത്താൻ പോലും സ്ഥലമില്ല. നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വല്ലാത്ത തിരക്കാണ് ഉമ്മാ. അതാ പെണ്ണുങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോ വീടിനകത്തിരുന്ന് നിസ്കരിച്ചവളാട്. പാതിരാത്രി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നാലരക്കെഴുന്നേറ്റ് പൊതുവെടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കാമെന്നത് വെറുതെയല്ല ബാപ്പാ. നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളി നിറഞ്ഞിരിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കാരണമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയം വരുന്നത് കൊണ്ടല്ല, പ്രതിപക്ഷ നേതാവ് വരുന്നത് കാരണമല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? റിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ വരും വാപ്പാ നിന്റെ മയ്യത്തടക്കാർ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മലക്കു വരുമടാ നിന്റെ മയ്യത്ത് കബറടക്കാൻ. എന്റെ ഉമ്മമാരെ, നിന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ചരിത്രമാ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാടി, നബിയേ, യാ റസൂൽ അല്ലാ, അല്ലാന്റെ റസൂലേ, ഉബൈബിനെ ആരാ കബറടക്കിയത്? ഉബൈബിനെ ആരാണ് കബറടക്കിയത്? മലക്കുകൾ കബറടക്കി സ്വഹാബ, മലക്കുകളാണ് കബറടക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കിബിലയെ നിങ്ങൾ മറന്നു പോകരുത്, കിബിലയെ നിങ്ങൾ ആദരിക്കട്, കിബിലയെ നിങ്ങൾ ബഹുമാനിക്കട്, കിബിലയുടെ നേരെ നിങ്ങൾ തുപ്പല്ല, കിബിലയുടെ നേരെ നിങ്ങൾ തുപ്പിയാ നാളെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമാ തുപ്പല്. അല്ലാഹു നിന്റെ നെറ്റിത്തടത്തിൽ കൊണ്ടുവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് പിരിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാല് നന്മകളാണ് പഠിച്ചത്. അഹങ്കാരം വേണ്ട, ഒരു കടുകുമണിയുടെ അളവ് പോലും നിനക്ക് അഹങ്കാരം വേണ്ട, നീ അല്ലാഹുവിന്റെ അടിമയാ.
നീ അല്ലാഹുവിന്റെ അടിമയാ, അല്ലാഹു നിന്റെ യജമാനനാ. അഹങ്കരിക്കാനുള്ള അവകാശം അല്ലാഹുവിനേ ഉള്ളൂ. ഈ ലോകത്ത് ഒരുത്തനും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ പലരും അഹങ്കരിച്ചതിന്റെ ഭവിഷ്യത്താ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവതം ഞങ്ങളുടെ കൈ കീഴിലാണ്, ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു, ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞ പലരും ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നു. പടച്ചവനെ കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോ എല്ലാവരും വിറച്ചില്ലേ? ഇന്നും സമാധാനമില്ലല്ലോ, ഇന്നും സമാധാനമില്ലല്ലോ. മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ലാഹു ഒരു ചെറിയ വൈറസിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ മനുഷ്യന്മാരെയും അല്ലാഹു പേടിപ്പിച്ചില്ലേ? എന്റെ മുന്നിലൊന്നും നീയൊന്നും ആരുമല്ലടാ എന്ന് റബ്ബ് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അഹങ്കരിക്കല്ലേ, നിങ്ങൾ അഹങ്കാരം കാണിക്കല്ലേ. അല്ലാഹുവിന്റെ അടിമകളെ പോലെ ഈ ഭൂമിയുടെ മുകളിലൂടെ നിങ്ങൾ നടക്കണേ, അഹങ്കാരിയെ പോലെ നടക്കരുത്. നടന്നാ റബ്ബ് നിന്നെ വെറുതെ വിടില്ല. രണ്ട്, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നീ ഒരിക്കലും പിഴവ് വരുത്തരുത്. നീ അറിഞ്ഞുകൊണ്ട് പടച്ചവനെ നീ അതിൽ വീഴ്ച വരുത്തരുത്. വരുത്തി കഴിഞ്ഞാ നീ വലിയ വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ കാര്യം രണ്ട് മുഖം വേണ്ട, മറ്റുള്ളവന്റെ രഹസ്യവുമായി നിന്റെ അടുത്ത് വരുന്നവരെ നീ സൂക്ഷിച്ചോ, ഇതുപോലെ നിന്റെ രഹസ്യവുമായി മറ്റുള്ളവന്റെ അടുത്ത് പോകാരിവന് കഴിയുന്നവനാ. ഇവിടെ പറയും, ഇവിടെ ഉള്ളത് അവിടെ പറയും. ഇവൻ തമ്മിലടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നീ പറയണം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പറഞ്ഞിട്ട് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ നീ അവന്റെ കൂടെ കൂടിയവനാണ്. രണ്ട് മുഖം വേണ്ട. മൂന്ന്, നാലാമതായിട്ട് മുത്തിനബി പറയുകയാ, കിബിലയുടെ നേരത്തുപ്പല്ലേ, കിബിലയുടെ നേരത്തുപ്പല്ലേ, അത് നിനക്ക് നാശമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വഴുതു തീരു, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഒരുപാട് വയസ്സുള്ളവരുണ്ടല്ലോ, ഒരുപാട് രോഗമുള്ളവരുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കൊരു ധാരണയുണ്ട്, ക്യാൻസർ ഉള്ളവർ മാത്രമേ മരിക്കൂ, മാരക രോഗം വന്നവര് മാത്രമേ മരിക്കൂ, എനിക്കൊരു രോഗവുമില്ലല്ലോ. എടാത്തു അമ്മീലു ഫിദ്ദുന്യാലം വലാതിരി നമുക്കൊരു തോന്നലുണ്ട്, എനിക്ക് രോഗമല്ല, ഒന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല. എടാ, ഒരു രോഗവും ഇല്ലാത്തവന്റെ മയ്യത്ത് നീ തന്നെ കൊണ്ട് കബറടക്കിയിട്ടില്ലേ? ഒരു രോഗവും ഇല്ലായിരുന്ന എത്രയോ പേരുടെ മയ്യത്ത് നീ കബറടക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ ഉമ്മ മയ്യത്ത്? എന്തേ നീ മനസ്സിലാക്കാത്ത? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.